പാവപ്പെട്ട മരുമകൾ അനാമിക മരം കൊണ്ടുണ്ടാക്കിയ ബൊമ്മകളൊക്കെ എടുത്തുകൊണ്ട് മുറ്റത്തുള്ള കുട്ടയിൽ നിറച്ചുകൊണ്ടേയിരുന്നു. അമ്മായിമ്മ ശാരദ മുറ്റത്തേക്ക് വന്ന് സങ്കടത്തിൽ മുഖം പിടിച്ച്, നേരെ കാലൊന്നുമില്ലാതെ നീ ഉണ്ടാക്കിയ ബൊമ്മകൾ ടൗണിൽ കൊണ്ട് വിൽക്കുന്നത് എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല മോളെ. വേറെ എന്ത് ചെയ്യാനമ്മേ? നീ കാണാൻ തന്നെ മെലിഞ്ഞിട്ടാണ്, വെള്ളത്തിലൂടെ പോകുമ്പോ ഒഴുകിപ്പോയാലോ എന്ന് എനിക്ക് ഒരുപാട് സങ്കടം തോന്നുന്നു. ഇതിനൊക്കെ പിടിച്ച് വീട്ടിലിരുന്ന് എങ്ങനെയമ്മേ? എല്ലാത്തിനും കഷ്ടപ്പെട്ട് കാട്ടിലേക്ക് ചെന്ന് മരം വെട്ടി രാത്രിയും പകലും നോക്കാതെ ഇങ്ങനെ പല വിധങ്ങളായി ഉണ്ടാക്കി വെച്ച ബൊമ്മകളൊക്കെ വീട്ടിൽ വെച്ച് ഭംഗി നോക്കാനല്ലല്ലോ അമ്മേ. അങ്ങനെ പറഞ്ഞ് ആ കൊട്ടിയെടുത്ത് തലയിൽ വെച്ച് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് വീതിയിൽ നടന്ന് ചെന്ന് ഓട്ടോ സ്റ്റാൻഡിലേക്ക് വന്നു. അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു രണ്ട് ഓട്ടോക്കാർ. അവർ വെള്ളം കടന്ന് വരില്ല എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ആള് ശ്രീകാന്ത്, അനാമികക്ക് അറിയുന്ന ആളാ. എന്താ ചേച്ചി ഇവിടെ എന്താ ചെയ്യുന്നേ? ടൗണിലേക്ക് ചെന്ന് ഈ പാവയ്ക്ക് വിൽക്കണ്ട മോനെ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ അവരുടെ അടുത്ത് ഇതിനു മുന്നേ സംസാരിച്ച് മഹേഷ് വന്നു. ഇവിടെ നോക്ക്, നീ എത്ര പേരെ ചോദിച്ചാലും ആ വെള്ളം കടന്ന് ഏതൊരു ഓട്ടയും വരില്ല, പോകുന്നതിന് 100 രൂപയും. അതെ ചേച്ചി, ചേട്ടൻ പറയുന്നതാ ഫൈനൽ, ബാക്കി നിന്റെ ഇഷ്ടം, അതിന് കുറവ് വരാൻ പറ്റില്ല, വെള്ളം കടന്ന ഓട്ടോ പോകുകയില്ല. അങ്ങനെ പറയുമ്പോൾ ആ സ്ഥലത്തേക്ക് കാലവണ്ടിയിൽ രാമസ്വാമിയും സരളയും വേദനയിൽ പിടയുന്നുള്ള അവരുടെ മകൾ വിശാലാക്ഷിയും കൊണ്ട് മഹേഷിനോട് അപേക്ഷിച്ചു. പക്ഷെ മഹേഷ് കേട്ടേയില്ല. അധികമായി പൈസ വാങ്ങും, കനാല് കിടക്കാതെ നാട് ചുറ്റി പോകുമെന്ന് പറഞ്ഞു. മുനിസ്വാമി കൈ കൂപ്പി തൊഴുതു. നാട് ചുറ്റി പോകാൻ പറ്റില്ല മോനെ, അവള് പ്രസവിക്കാറായി, വൈദ്യർ പറഞ്ഞതാ. എത്ര പൈസ വേണമെങ്കിലും തരാം, ദയവ് ചെയ്ത് വാ, ഓട്ടോ കനാലിലൂടെ പോകാൻ അനുവദിക്കേ. അങ്ങനെ എത്ര അപേക്ഷിച്ചും മഹേഷ് കേട്ടേയില്ല. മറ്റൊരു ഓട്ടോക്കാരെയും പോകാൻ അനുവദിച്ചില്ല. വിശാലാക്ഷിക്ക് പ്രസവ വേദന, കരഞ്ഞുകൊണ്ടേയിരുന്നു. ഇവിടെ നോക്കൂ അച്ഛാ, ഇതുവരെ വെള്ളത്തിൽ പോകുന്ന ഓട്ടോ വന്നില്ല, വരാനും പോണില്ല. ഒരു പക്ഷേ നിങ്ങളോട് സഹതാപം കാണിച്ച എന്റെ ഓട്ടോ വെള്ളത്തിൽ മുങ്ങും, പിന്നെ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളോട് സഹതാപം കാണിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ പറഞ്ഞു. വേറെ വഴിയില്ലാതെ മുനിസ്വാമി കാളവണ്ടി കനാലിനടുത്ത് കൊണ്ടുവന്നു. അവർ വിശ്വസിക്കുന്ന ഭഗവാനോട് പ്രാർത്ഥിച്ചു. കാളവണ്ടി വെള്ളത്തിൽ ഓടിച്ചുകൊണ്ടേ പോയി. വെള്ളം കുറച്ച് സാധാരണമായിരുന്നു. കരയിൽ നിൽക്കുന്നുണ്ടായിരുന്ന അനാമിക വെള്ളത്തിൽ പോകുന്ന കാളവണ്ടി ടെൻഷനോടെ നോക്കിക്കൊണ്ടേയിരുന്നു. മെല്ലെ ആ കാളവണ്ടി കനാല് കടന്ന് അക്കരയിലേക്ക് വന്നെത്തി. അപ്പോഴാണ് അനാമികക്ക് സമാധാനമായത്. അതിനുശേഷം അനാമിക മെല്ലെ വെള്ളത്തിൽ ഇറങ്ങി ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് ചെന്നെത്തി. അങ്ങനെ നടന്ന് ടൗണിൽ ചെന്ന് കൂടിയിലുണ്ടായിരുന്ന ബൊമ്മകൾ വിൽക്കാൻ തുടങ്ങി. ഇരുട്ടിയതിനു ശേഷം 2-3 പാവകൾ വിറ്റ് അതിനുശേഷം കനാലിനടുത്ത് വന്നു. അപ്പൊ വെള്ളത്തിന്റെ ഹൈറ്റ് വളരെ അധികമായിരുന്നു. എന്ത് ചെയ്യാന്? ഒരു ഭാഗത്ത് ഇരുട്ടാവുന്നു, മറ്റൊരു ഭാഗത്ത് വെള്ളം അധികമാകുന്നു. വീട്ടിൽ കുട്ടികളാണെങ്കിൽ കാത്തുകൊണ്ടിരിക്കുന്നുണ്ടാകും. അങ്ങനെ വിചാരിച്ച് ദൈവത്തിനോട് വിശ്വസിച്ച് വെള്ളത്തിൽ ഇറങ്ങി. കുട്ട തലയിൽ വെച്ചുകൊണ്ട് വെള്ളത്തിൽ ഭദ്രമായി മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരുന്നു. കുട്ടിയോടൊപ്പം ജീവനെ കയ്യിൽ പിടിച്ച് അക്കരയിലേക്ക് വന്നെത്തി. അതിനുശേഷം സമാധാനത്തോടെ വീട്ടിലേക്ക് പോയി. വീടിന്റെ മുറ്റത്ത് ഹരീഷും ഭവ്യയും അനാമികയ്ക്ക് വേണ്ടി കാത്തുകൊണ്ടിരുന്നു. മുട്ടുകാൽ വരെ നനഞ്ഞ തുണിയോടെ വീട്ടിലേക്ക് വന്നെത്തിയ അനാമികയെ കണ്ടത് ശാരദയ്ക്ക് സമാധാനമായി. കുറച്ചു നേരം കഴിഞ്ഞ് കൂലിപ്പണിക്ക് പോയ രമേശും പ്രസാദും തിരിച്ചു വന്നത് കണ്ട് എല്ലാവരും ചേർന്ന് ഒരുമിച്ചിരുന്ന് കഴിച്ചു. ഇനിയും കുറച്ചു നേരം കഴിഞ്ഞു. ഒരു കട്ടിലിൽ ശാരദ കുട്ടികളോടൊപ്പം കിടന്നു, മറ്റൊരു കട്ടിലിൽ പ്രസാദും രമേശും കിടന്നു. അനാമിക തറയിൽ പാവിരിച്ച് കിടന്നു. പക്ഷെ അനാമികയ്ക്ക് ഉറക്കം വന്നേയില്ല, സമയമോ പോയിക്കൊണ്ടേയിരുന്നു. ഉറക്കം വരാത്ത അനാമിക ജനാലയുടെ അടുത്ത് വന്ന് വെള്ളത്തിൽ പോകുന്ന ഓട്ടോയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് അവൾക്ക് ഒരു ഐഡിയ തോന്നിയത്. ആ ഐഡിയ പോലെ അവളുടെ മുഖവും പ്രകാശമായി മാറി, മനസ്സിൽ സന്തോഷപ്പെട്ടു. എനിക്ക് വന്നിരിക്കുന്ന ഐഡിയ പ്രകാരം വെള്ളത്തിൽ പോകുന്ന മര ഓട്ടോ ഉണ്ടാക്കിയാലോ? നാളെ രാവിലെ തന്നെ മരം കൊണ്ടുവന്ന ഓട്ടോ ഉണ്ടാക്കാം. എങ്ങനെ വലിയ വെള്ളം വന്നാലും അതിൽ മുങ്ങാത്ത പോലെ മര ഓട്ടോ ഞാൻ തയ്യാറാക്കാം. അങ്ങനെ തീരുമാനിച്ചു അനാമിക. അതിനുശേഷം ഉറങ്ങി. അടുത്ത ദിവസം കുട്ടികളെ സ്കൂളിലേക്കും അച്ഛനെയും മകനെയും ജോലിക്കയച്ച് അനാമിക കാട്ടിൽ വന്നു.
അവിടെ അവൾക്ക് ആവശ്യമുള്ള മരങ്ങൾ അവൾക്ക് ആവശ്യമായ അളവ് വെട്ടി എല്ലാം ഒരുമിച്ച് കെട്ടി തലയിൽ വെച്ച് വീട്ടിലേക്ക് വന്നു. രാത്രി പകലായി കുറച്ച് ദിവസം കുറച്ച് കഷ്ടപ്പെട്ട് ഒരു വിധത്തിൽ അനാമിക വിചാരിച്ച പോലെ ഒരു ഓട്ടോറിക്ഷ തയ്യാറാക്കി. അനാമികമാര ഓട്ടോവിന് ഒരു എഞ്ചിനും തയ്യാറാക്കി. ആ എഞ്ചിനിൽ വെള്ളം പോകാത്ത രീതിയിൽ നോക്കി. ഇക്കാര്യം വീട്ടിലുള്ളവർ അറിഞ്ഞ് അനാമികയെ നന്നായി പുകഴ്ന്നു. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മര ഓട്ടോയിൽ തന്റെ വീട്ടുകാരെ കയറ്റിക്കൊണ്ടു പോയി. കനാലിൽ വെള്ളത്തിന്റെ അളവ് കൂടുതലായിരുന്നു. അനാമികയ്ക്ക് അവളുണ്ടാക്കിയ മര ഓട്ടോയിൽ ഒരുപാട് വിശ്വാസമായിരുന്നു. അതുകൊണ്ട് കനാലിൽ മെല്ലെ ഓട്ടോ ഓടിച്ചുകൊണ്ട് അക്കരയിലേക്ക് ചെന്നു. വെള്ളം കൂടുതലാണെങ്കിലും അനാമികയുടെ ഓട്ടോവിന് അത് മറികടക്കാൻ കഴിഞ്ഞു. യാതൊരു പ്രശ്നവുമില്ലാതെ തുടർന്ന് പോയിക്കൊണ്ടേയിരുന്നു. എല്ലാവരും വളരെ സന്തോഷിച്ചു. വീണ്ടും ഒരു പ്രശ്നമില്ലാതെ അവരെ വീണ്ടും ഇക്കരയിലേക്ക് കൊണ്ടുവന്നു. ആ സമയത്താണ് ശ്രീകാന്ത് പ്രസവ വേദന പിടിയുന്ന തന്റെ വര ലക്ഷ്മിയെ കൊണ്ടുവന്നത്. ചേച്ചി ചേച്ചി, എന്റെ ഭാര്യ പ്രസവ വേദനയിൽ പിടയുന്നു. അർജന്റായി ടൗണിലുള്ള ഹോസ്പിറ്റലിലേക്ക് പോണം. നാട് ചുറ്റി കൊണ്ടുപോയ രക്ഷപ്പെടുത്താൻ പറ്റില്ലെന്നാ പറയുന്ന ഡോക്ടർ. അങ്ങനെ മഹേഷ് പറഞ്ഞതും തന്റെ മരോട്ടയിൽ രണ്ടുപേരെയും കയറ്റി അക്കരയിൽ വന്നു. വീണ്ടും അവർ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് ടൗണിലുള്ള ഹോസ്പിറ്റലിലേക്ക് വന്നെത്തി. വിജയകരമായി മൂന്ന് പേരും ടൗണിലുള്ള ഹോസ്പിറ്റലിലേക്ക് വന്നെത്തി. മഹേഷ് തന്റെ ഭാര്യയെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് മഹേഷ് പുറത്തേക്ക് വന്ന് ഓട്ടോയിൽ ഇരിക്കുന്നുണ്ടായിരുന്ന അനാമികയെ കൈകൂപ്പി തൊഴുതു. എന്നോട് ക്ഷമിക്കൂ ചേച്ചി, അന്നും ഇതേപോലെ പ്രസവ വേദനയിൽ കരയുന്ന പെൺകുട്ടിയെ കുറിച്ച് ശ്രദ്ധിക്കാതെ മനസ്സിലാക്കാതെ ക്രൂരനെ പോലെ കാണിച്ചു. ആ മഹേഷ് പറയുന്നത് കേൾക്കാൻ പാടില്ലെന്നാ തോന്നുന്നേ. എപ്പോഴെങ്കിലും നിന്റെ തെറ്റ് മനസ്സിലായല്ലോ. വീണ്ടും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ചേച്ചി, അന്ന് നിങ്ങൾക്ക് ഞാൻ ഒരു സഹായം ചെയ്തില്ല. അതുപോലും മനസ്സിൽ വയ്ക്കാതെ ഇന്ന് എന്റെ ഭാര്യയും കുട്ടികളെയും നിങ്ങൾ രക്ഷിച്ചു. നിങ്ങൾ നന്നായിരിക്കണം. അങ്ങനെ പറഞ്ഞതും അനാമിക വളരെ സന്തോഷിച്ചു. അന്ന് മുതൽ വെള്ളത്തിലൂടെ പോകുന്ന തന്റെ മര ഓട്ടോ ഉപയോഗിച്ചുകൊണ്ട് കുറഞ്ഞ പൈസയിൽ ജനങ്ങളെ കൊണ്ടാക്കി. എല്ലാവരെയും സഹായിച്ചുകൊണ്ട് സന്തോഷമായി കുടുംബത്തോടെ ജീവിച്ചു. ഒരു നാട്ടിൽ ശാരദാ പ്രസാദ് എന്ന് കൃഷി ചെയ്യുന്ന ദമ്പതി ഉണ്ടായിരുന്നു. അവർക്കുണ്ടായിരുന്ന ചെറിയ കൃഷിയിടത്ത് വിവിധ തരം വിത്തുകൾ ഇട്ടുകൊണ്ട് കിട്ടിയ പൈസ ശേഖരിച്ചുകൊണ്ട് മകൻ രമേശിനെ പഠിപ്പിച്ച് മറ്റൊരു കൃഷി കുടുംബത്തിൽ നിന്ന് അനാമികയെ കല്യാണവും കഴിപ്പിച്ചു. ഒരാഴ്ചയിൽ രമേശിന് നല്ല ജോലി കിട്ടി. എല്ലാവരും സന്തോഷിച്ചു. മരുമോൾ വന്ന നല്ല സമയ, നമ്മുടെ മകനിപ്പൊ നല്ല ജോലി കിട്ടി. അങ്ങനെ അമ്മ ശാരദ പറഞ്ഞതും അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന രമേശിന്റെ മുഖം വാടിപ്പോയി. കുറച്ച് ദേഷ്യത്തിൽ കളിയാക്കിക്കൊണ്ട് എനിക്ക് ജോലി തന്നവർ രമേശിന് അനാമികയോടൊപ്പം കല്യാണം കഴിഞ്ഞു എന്ന് കണ്ടിട്ടല്ല തന്നത്. അവരെന്റെ കഴിവ് കണ്ടു തന്നതാ. അത് നിന്റെ വിശ്വാസം മോനെ. മരുമകൾ അനാമിക നമ്മുടെ വീട്ടിലേക്ക് വന്നു, അതുകൊണ്ടാ നിനക്ക് ജോലി കിട്ടിയെന്ന അമ്മയുടെ വിശ്വാസം. അവരവരുടെ വിശ്വാസം അവരവർക്ക്. ശരി അച്ഛ, ഇപ്പൊ എന്താ പറയാൻ വരുന്നേ? എന്റെ മകൻ വലിയ ആളാണെന്നാ പറയുന്ന മോനെ. അങ്ങനെ പറഞ്ഞതും രമേശ് സന്തോഷമായി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. അങ്ങനെ നാളുകൾ പോയിക്കൊണ്ടിരുന്നു. രമേശ് അവന്റെ നാട്ടിൽ നിന്ന് ടൗണിലുള്ള ഓഫീസിലേക്ക് ദിവസം ട്രാവൽ ചെയ്ത് പോയി. ആ യാത്ര അവന് ശല്യമായി തോന്നി. നന്നായി ആലോചിച്ചു നോക്കി. ടൗണിലേക്ക് ഷിഫ്റ്റ് ആവാമെന്ന് കരുതിക്കൊണ്ട് അമ്മയോടും അച്ഛനോടും സംസാരിച്ചു. അച്ഛ, എനിക്ക് എന്തായാലും ജോലി കിട്ടിയില്ലേ? നിങ്ങളും അമ്മയും ഈ കൃഷി ചെയ്യുന്നത് വിട്ടൂടെ അച്ഛ? അതുപോലെ നമുക്കുള്ള ചെറിയ കൃഷിയിടം വിൽക്കാം. അതിനി നമുക്ക് ആവശ്യമില്ല. എല്ലാം വിറ്റുകൊണ്ട് നിന്റെ അമ്മ എന്നെ എന്ത് ചെയ്യാൻ പറയുന്നു? മോൾ പറയാൻ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ജോലി ചെയ്യാതെ വീട്ടിലിരുന്ന് പേരെ കുട്ടികളെ നോക്കിക്കൊണ്ട് അവരുടെ കൂടെ കളിച്ച് വീട്ടിലിരിക്കാൻ പറയുകയവൻ. ഇപ്പൊ കല്യാണമായിട്ടുള്ളൂ, അപ്പോഴേക്ക് കുട്ടികളോ? കുറച്ച് സമയം തരൂ. ഞാനെല്ലാം വിൽക്കാൻ പറഞ്ഞത് നമുക്കിനി ഇവിടെ ഇരിക്കണ്ട എന്ന് കരുതിയാണ്. രമേശ് അങ്ങനെ പറഞ്ഞതും ശാരദയ്ക്കും പ്രസാദനും ഒന്നും മനസ്സിലായേയില്ല. പരസ്പരം നോക്കിക്കൊണ്ടിരുന്നു. അത് മനസ്സിലായ രമേശ് അവരോട്, അച്ഛ, ഇവിടെ നിന്ന് ടൗണിലേക്ക് ഓഫീസിലേക്ക് പോകാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇവിടെ നമുക്ക് സ്വന്തമായ എല്ലാം വിറ്റുകൊണ്ട് നമുക്ക് ഓഫീസിനടുത്തൊരു വീട് വാങ്ങാം. അങ്ങനെ ചോദിച്ചതും പ്രസാദ ശാരദയും ഒന്നും മിണ്ടാതെ മൗനമായി നിന്നു. അവരുടെ മടി അനാമികയ്ക്ക് മനസ്സിലായി.
ആ പാലാമിക ഇങ്ങനെ പറഞ്ഞു, എവിടെ നോക്കൂ, ഈ കാലത്ത് ഏത് ജോലിയാണ് പെർമനന്റ് ആയിട്ടുള്ളത്? പക്ഷേ ഈ നാട്, സ്ഥലം, ഈ വീട് നമ്മൾ ഉള്ളവരെ നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ പോയതിനു ശേഷം നമ്മുടെ കുട്ടികളോടൊപ്പം ഉണ്ടാകും. അവർക്ക് ഇതിന്റെ വില മനസ്സിലാകുന്നവരെ അവരുടെ കുട്ടികൾ ഇവിടെ ഉണ്ടാകും. അതല്ല നമിക, ഇവിടെ നോക്ക് മോനെ, നീ എന്ത് പറഞ്ഞാലും ശരി, ടൗണിലേക്ക് വരാൻ ഞാനും നിന്റെ അച്ഛനെ സമ്മതിക്കില്ല. ഇവിടെ ഉണ്ടാകും, ഇവിടെ ജനിച്ച് ഇവിടെ മരിക്കണം. എന്തിനാ ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ? എന്ത് കഷ്ടമാ, ഞാൻ നോക്കിക്കോളാം. എല്ലാരും ഈ നാട്ടിലിരിക്കാം. അങ്ങനെ പറഞ്ഞതുകൊണ്ട് എല്ലാവരും മിണ്ടാതിരുന്നു. മരുമകൾ അനാമിക ആ വർഷം അവർ അവരുടെ ചെറിയ സ്ഥലത്ത് ആദ്യമായി മാമ്പഴ വിത്തുകൾ ഇട്ടു. മരം നന്നായി വളർന്നു. പ്രസാദശാരദയും ഒരുപാട് സന്തോഷിച്ചു. ഏട്ടാ, മരുമകളുടെ കൈപുണ്യം കണ്ടോ? പഴങ്ങൾ എത്രയുണ്ടായെന്ന്? പഴം നന്നായി വന്നതിന് എന്റെ ഭാഗ്യമല്ല കാരണം അമ്മേ, ഇതിൽ നമ്മുടെ മൂന്ന് പേരുടെ കഷ്ടപ്പാടുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അടുത്ത് ധർമ്മൻ എന്ന് പേരുള്ള അധർമ്മമായി നടക്കുന്ന പഴക്കച്ചവടക്കാരൻ വന്നു. പ്രസാദ് ചേട്ടാ, നമസ്കാരം. എന്റെ പേര് ധർമ്മൻ. ഞാൻ ഒരുപാട് ധർമ്മത്തോടെ പണി ചെയ്യുന്നത് കൊണ്ട് എല്ലാവരും എന്റെ കയ്യിലെ പഴം വിൽക്കുക. ഞാൻ നിങ്ങളെ അന്വേഷിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇതാ ഈ പഴങ്ങളാ. ഇവിടെ നോക്കൂ, കച്ചവടം, പൈസ എല്ലാം എന്റെ മരുമകളാ നോക്കുന്നത്. എന്താണെങ്കിലും അവളോട് പോയി സംസാരിക്കൂ. ഓ അതെയോ, ശരി ശരി. നിങ്ങളുടെ മരുമകൾ എവിടെയാ? നിക്കൂ, വിളിക്കാം. മരുമോളെ, ഒന്നിങ്ങോട്ട് വാ. അങ്ങനെ വിളിച്ചതും പണി ചെയ്തുകൊണ്ടിരുന്ന അനാമിക അവിടേക്ക് വന്നു. ഇത് നോക്കു മോളെ, എന്റെ പേര് ധർമ്മൻ. ഞാൻ പഴ കച്ചവടം ചെയ്യുകയാ. നിങ്ങളുടെ മാമ്പഴം വാങ്ങാൻ വന്നതാ. നിങ്ങളുടെ മാമ്പഴം കണ്ട് കിലോ 12 രൂപ എന്ന് ഫിക്സ് ചെയ്തു. പൈസ വാങ്ങിയിട്ട് ലോഡ് കയറ്റി അയക്കേ. ആ സോറി, ഞാൻ ഇന്നലെ തന്നെ ദാമോദരനോട് സംസാരിച്ചു. അദ്ദേഹം 1 കിലോയ്ക്ക് 20 രൂപ തരാൻ പറഞ്ഞു. അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനാമികയുടെ കയ്യിലുണ്ടായിരുന്ന സെൽ ഫോൺ അടിച്ചു. ദാമോദരൻ കോളിംഗ് എന്ന് വന്നു. അത് കണ്ട് ധർമ്മൻ ചിരിച്ചു. അനാമികയ്ക്കൊന്നും മനസ്സിലായില്ല. കോൾ എടുത്ത് സംസാരിച്ചു. അപ്പുറത്ത് ദാമോദരൻ സംസാരിച്ചു. ഇവിടെ നോക്കു മോളെ, ഞാൻ നിന്റെ കയ്യിൽ നിന്ന് പഴം വാങ്ങുന്നില്ല. ഞാൻ നിങ്ങൾക്ക് തന്ന അഡ്വാൻസ് നിങ്ങൾ തിരിച്ചു തരേണ്ട. ധർമ്മനോട് നിങ്ങൾ സംസാരിച്ചോളൂ, പൈസ വാങ്ങി ലോഡ് അയച്ചേക്കൂ. അങ്ങനെ പറഞ്ഞു. പഠിച്ച പെൺകുട്ടിയായ അനാമികയ്ക്ക് ഈ കച്ചവടത്തിലെ കള്ളത്തരങ്ങൾ ഒക്കെ മനസ്സിലാവുകയും ചെയ്തു. ധർമ്മൻ എന്ത് വില പറയുന്നു അതാണ് തീരുമാനമെന്നും മനസ്സിലായി. ഇതിനു മുന്നേ പഴം വാങ്ങാമെന്ന് പറഞ്ഞ രണ്ടുപേർക്കും അവൾ കോൾ ചെയ്ത് നോക്കി. അവരും പഴം വാങ്ങാതെ പിൻവാങ്ങാനായി തുടങ്ങി. അവിടെ എന്താ നടക്കുന്നേന്ന് പ്രസാദ് ശാരദ ദമ്പതിക്ക് ഒന്നും മനസ്സിലായില്ല. ഇവിടെ നോക്കു മോളെ, ഇവിടെ ഞാനാണ് എല്ലാം. ഞാൻ പറയുന്നത് കേട്ട് ലോഡ് അയക്കാൻ നോക്ക്. ഞാൻ പറഞ്ഞ വിലയാണ് ഇവിടെ ഫൈനൽ. മനസ്സിലായോ? നിനക്ക് വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ വിചാരിക്കുന്നതൊക്കെ നിങ്ങളല്ലേ? നോക്കിക്കൊണ്ടിരിക്കെ, നല്ല ലാഭത്തിന് ഞാൻ ഈ പഴങ്ങളൊക്കെ വിറ്റ് കാണിക്കാം. അങ്ങനെ പറഞ്ഞ് ഇത് ചാലഞ്ച് ആക്കി എടുത്തു അനാമിക. ധർമ്മം ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. ദിവസങ്ങളും കഴിഞ്ഞു. അനാമിക എന്തു ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഒരു നല്ല ഐഡിയ തോന്നി അനാമികയ്ക്ക്. അടുത്ത ദിവസം ആ പ്രദേശത്ത് മാമ്പഴ കോണ്ടസ്റ്റ് നടക്കുന്നു എന്ന് പരസ്യം നൽകി. അതുകൊണ്ട് എല്ലാവരും അവിടേക്ക് വരികയും ചെയ്തു. ആരാണ് ഒരാൾ 10 മിനിറ്റിൽ 10 മാമ്പഴങ്ങൾ കഴിക്കുന്നു, അവർക്ക് 1000 രൂപ പ്രൈസ് ആണ്. ആരാണോ കഴിക്കാത്ത, അവർ മാമ്പഴത്തിനുണ്ടായി പൈസ തന്നിട്ട് പോണം. അങ്ങനെ അനാമിക കൃത്യമായി പറഞ്ഞു. അതുകൊണ്ട് ഒരുപാട് പേർ 1000 രൂപ ജയിക്കാൻ വേണ്ടി ആ കോണ്ടസ്റ്റിൽ പങ്കെടുത്ത് മാമ്പഴം കഴിച്ചു. പക്ഷേ 10 മിനിറ്റിനുള്ളിൽ ആർക്കും 10 മാമ്പഴം കഴിക്കാനേ കഴിഞ്ഞില്ല. കഴിച്ച മാമ്പഴത്തിന് പൈസ കൊടുത്തിട്ട് പോയി. അങ്ങനെ പഴങ്ങൾ കുറച്ചു കുറച്ചായി വിൽക്കാൻ തുടങ്ങി. അനാമികയുടെ ഐഡിയ നന്നായി പ്രവർത്തിച്ചു. ഇപ്പോ അന്ന് മുതൽ അവിടെ മാമ്പഴ കോണ്ടസ്റ്റ് നടന്നുകൊണ്ടേയിരുന്നു. അവർക്ക് നല്ല പൈസയും കിട്ടി. കുറച്ചു ദിവസത്തിൽ മാമ്പഴ സീസൺ കഴിഞ്ഞതുകൊണ്ട് കോണ്ടസ്റ്റും അവസാനിച്ചു. അതുകൊണ്ട് പ്രസാദ് ശാരദ മരുമകൾ അനാമികയെ ഭയങ്കരമായി പുകഴ്ന്നു. അത് നന്നായിട്ടുണ്ടല്ലേ? മറ്റൊരു കഥയായി വീണ്ടും കാണാം. ബൈ ബൈ.